എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ഒരു ആനിമേഷൻ, ടൂപ്പി ട്യൂബ് ഡിസ്ക് ഉപയോഗിച്ച് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ചെറിയ ആനിമേഷൻ. എങ്ങനെയാണത് ചെയ്യുക എന്നുള്ളതൊന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിന് ആപ്ലിക്കേഷൻസിലെ ഗ്രാഫിക്സിലെ ട്യൂപ്പി ട്യൂബ് ഡെസ്ക് എന്നത് സെലക്ട് ചെയ്യുക. ആദ്യം വരുന്ന ഈ വിൻഡോയിൽ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല, ഇത് ക്ലോസ് ചെയ്യാം. തുടർന്ന് ഫയലിലെ ന്യൂ പ്രൊജക്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മളുടെ പേര്, ഞാൻ എയ്റോപ്ലെയിൻ എന്ന് ആ ഒരു പ്രൊജക്റ്റിൻ്റെ നെയിമായിട്ട് നൽകുകയാണ്. പിന്നെ മറ്റ് ഡീറ്റെയിൽസ് വേണമെങ്കിൽ കൊടുക്കാം, നമ്മളുടെ പേരും മറ്റ് ഡീറ്റെയിൽസൊക്കെ വേണമെങ്കിൽ ഇവിടെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തില്ല എങ്കിൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല, നമുക്കിത് ഓക്കെ എന്നുള്ളത് കൊടുക്കാം. ഇനി ഈ കാണുന്ന വിൻഡോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആനിമേഷൻ ചെയ്യുന്നത്. ഈ വിൻഡോയിലെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഇവിടെ ഏറ്റവും മുകൾ വശത്ത് ലെഫ്റ്റ് സൈഡിൽ ഫ്രെയിംസ് മോഡ് എന്ന് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്താൽ മറ്റ് രണ്ട് മോഡുകൾ കൂടെ നമുക്ക് കാണാം, സ്റ്റാറ്റിക് ബി ജി മോഡ്, ഡൈനമിക് ബി ജി മോഡ്. ഇങ്ങനെ മൂന്ന് മോഡുകൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിലെ ഡൈനമിക് ബി ജി മോഡ് ഉപയോഗിച്ചുള്ള ഒരു ചെറിയ ആനിമേഷനാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഈ ഡൈനമിക് ബി ജി മോഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇതിനുശേഷം ഇതിലേക്ക് നമുക്കൊരു ചിത്രം ചേർക്കാം. ചിത്രം ചേർക്കുന്നതിന് ഇമ്പോർട്ടിലെ ബിറ്റ് മാപ്പ്, പ്രത്യേകം ശ്രദ്ധിക്കുക, എസ് വി ജി ഫയലുകളോ അല്ലെങ്കിൽ പി എൻ ജി ചിത്രങ്ങളോ ആണ് നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് കഴിയുന്നത്. മറ്റു ചില ഓപ്ഷൻസുകൾ ഇവിടെ കാണുന്നുണ്ട്, ബിറ്റ് മാപ്പ് സീക്വൻസ്, എസ് വി ജി ഫയൽ, എസ് വി ജി സീക്വൻസ്. നമുക്കിതിലെ ബിറ്റ് മാപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ബിറ്റ് മാപ്പിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇപ്പം ഞാൻ ഡെസ്ക് ടോപ്പിലാണ് ഒരു ആനിമേഷൻ എന്ന ഒരു ഫോൾഡർ ഉള്ളത്. ആനിമേഷൻ എന്ന ഫോൾഡറിൽ ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരു ചിത്രമാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ റീസൈസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് തൽക്കാലം യെസ് എന്ന് തന്നെ കൊടുക്കാം. ഈ ഒരു ക്യാൻവാസിലേക്ക് അത് റീസൈസ് ചെയ്യപ്പെട്ട് വരുന്നുണ്ട്. ഇനി ഇപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിപ്പോൾ ചേർത്തിരിക്കുന്നത് ഡൈനാമിക് ബി ജി മോഡിലേക്കാണ്. ഇപ്പോൾ ഡൈനാമിക് ബി ജി മോഡിൻ്റെ പ്രത്യേകത, ഈ ബാക്ക്ഗ്രൗണ്ടിന് ലെഫ്റ്റ് ടു റൈറ്റോ അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗണോ നമുക്ക് ഇവിടെ അതിൻ്റെ ഡയറക്ഷൻ മാറ്റാൻ കഴിയും. ഈ ഡൈനാമിക് ബി ജി മോഡിൻ്റെ തൊട്ട് താഴെ നമുക്ക് കാണാം, റൈറ്റ്, ലെഫ്റ്റ്, അപ്പ്, ഡൗൺ. നമുക്കൊരു ചിത്രം ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം എന്താണ് മാറ്റം വരിക എന്ന് നമുക്ക് നോക്കാം. പുതിയ ഒരു ചിത്രം ഇനി ചേർക്കാൻ പോകുന്നത് ഫ്രെയിംസ് മോഡിലേക്കാണ്. ഫ്രെയിനെ മോഡ് ഞാൻ മാറ്റുകയാണ്, ഫ്രെയിംസ് മോഡിലേക്ക് മാറ്റുന്നു. ഫ്രെയിംസ് മോഡിലേക്ക് മാറ്റിയതിന് ശേഷം ഇമ്പോർട്ട് ബിറ്റ് മാപ്പ് വഴി ഒരു എയ്റോപ്ലെയിൻ കൊണ്ടുവരികയാണ്. അപ്പോൾ അതും റീസൈസ് ചെയ്യുന്നോ എന്ന് ചോദിക്കും, നമുക്കൊന്ന് റീസൈസ് ചെയ്യാം. ഇനിയും ഇതിൻ്റെ വലിപ്പം വ്യത്യാസം വരുത്തണമെങ്കിൽ ഇതിൻ്റെ ഇടത്തു സൈഡിൽ നമുക്ക് ടൂളുകൾ കാണാം. ഇതിലെ ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂളാണ് ഈ കാണുന്നത്. ഈ ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്ത് ഈ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ താഴെ ഇത് റീസൈസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. അതുപയോഗിച്ച് നമുക്കിതൊന്ന് റീസൈസ് ചെയ്യാം. അപ്പോൾ റീസൈസ് ചെയ്ത് ഞാനിവിടെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മധ്യഭാഗത്ത് വയ്ക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അനിമേഷൻ കൊടുക്കുകയാണ്. അനിമേഷൻ കൊടുക്കാനായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഫ്രെയിംസിൻ്റെ വലത് ഭാഗത്ത് ഈ കാണുന്നതാണ് ഫ്രെയിമുകൾ. ഇതിൻ്റെ മുകൾ ഭാഗത്ത് നോക്കിയാൽ എക്സ്റ്റെൻഡഡ് ഫ്രെയിം എന്ന് കാണാം. മുകൾ വശത്ത് ഇങ്ങനെ മൂന്ന് ചെറിയ ഐക്കണുകൾ കാണാം, അതിലെ എക്സ്റ്റെൻഡഡ് ഫ്രെയിം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അങ്ങനെ എക്സ്റ്റെൻഡഡ് ഫ്രെയിം ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓരോ ഫ്രെയിമുകളും ഇപ്പോൾ തന്നെ നമുക്ക് കാണാം. ഈ ഫ്രെയിം എക്സ്റ്റെൻഡഡ് ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് വിമാനം മൂവ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് ഫീല് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് വേണ്ടത്രയും ഫ്രെയിമുകൾ ഇങ്ങനെ എക്സ്റ്റെൻഡഡ് ഫ്രെയിം ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ അത്രയും ഫ്രെയിമുകളിൽ ഈ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്കിങ്ങനെ കാണാനായിട്ട് കഴിയും. നമ്മൾ ഡൈനാമിക് ബി ജി മോഡിൽ റൈറ്റ് എന്നാണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട്
വലത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. അങ്ങനെ മാക്സിമം ഫ്രെയിമുകൾ എക്സ്റ്റെൻഡ് ചെയ്ത് എത്രയാണ് നമുക്ക് വേണ്ട അത്രയും ഫ്രെയിമുകൾ എക്സ്റ്റെൻഡ് ചെയ്ത് ആണ് ഈ ഒരു അനിമേഷൻ്റെ ഈ ഒരു സെക്ഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ തുടർച്ചയായി ക്ലിക്ക് ചെയ്ത് ഏതാണ്ട് ഒരു 250 ഒരു 260 ഫ്രെയിം വരെ ഞാൻ എത്തിച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം പ്ലെയർ എന്ന ഓപ്ഷൻ എടുക്കാം. പ്ലെയർ എടുത്തതിന് ശേഷം താഴെ പ്ലേ ചെയ്താൽ അതിങ്ങനെ മൂവ് ചെയ്ത് വരുന്നതായിട്ടുള്ള ഒരു ആനിമേഷൻ നമുക്കവിടെ കിട്ടുകയാണ്. ഇനി ഈ ആനിമേഷൻ നമുക്കൊരു എക്സ്പോർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് മൊബൈൽ ഫോണുകളിലോ മറ്റുമൊക്കെ തന്നെ ഇത് കാണാനായിട്ട് പറ്റുന്നത്. അതിനായിട്ട് ഇതിൻ്റെ താഴെ തന്നെ എക്സ്പോർട്ട് എന്നൊരു ഓപ്ഷനുണ്ട്. ഈ എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വീഡിയോ ഫോർമാറ്റുകൾ ചോദിക്കുന്നുണ്ട്. അതിൽ MP4 വീഡിയോ തന്നെ സെലക്ട് ചെയ്ത് നമ്മളൊരു സീൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യേണ്ടതില്ല. നെക്സ്റ്റ് നൽകി ഇപ്പോൾ ഇവിടെ കാണാം. ഹോമിലെ ഡെസ്ക് ടോപ്പിലെ അതേ ഫോണിൽ തന്നെയാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് അനുയോജ്യമായ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ ഡെസ്ക് ടോപ്പിലേക്ക് തന്നെ മറ്റൊരു പേരിൽ എയ്റോപ്ലെയിൻ എന്ന പേര് നൽകി സേവ് ചെയ്ത് എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ നമുക്കിവിടെ കാണാം അത് എക്സ്പോർട്ടഡ് ആയി എന്നൊരു മെസ്സേജ് വരുന്നുണ്ട്. നമുക്ക് മിനിമൈസ് ചെയ്ത് ഒന്ന് പ്ലേ ചെയ്യിപ്പിച്ച് നോക്കാം. ഇതാണ് ആ എയ്റോപ്ലെയിൻ MP4 എന്നുള്ള ആ ഒരു ആനിമേഷൻ. അപ്പോൾ ഈ ആനിമേഷൻ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലൊരു വിമാനം പറക്കുന്നതായിട്ടാണ്. ഇതേപോലെ തന്നെ ഇതേ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് വീഡിയോകളുമൊക്കെ തന്നെ നമുക്ക് തയ്യാറാക്കാം. ഇപ്പോൾ വാഹനം ഓടുന്നതിൻ്റെയോ അങ്ങനെയുള്ള കൂടുതൽ കൂടുതൽ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇതിന് സമാനമായിട്ടുള്ള അനിമേഷനുകളൊക്കെ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇപ്പോൾ ഈ അനിമേഷൻ പ്ലേ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത കാണുന്നുണ്ട്. ഇവിടെ ഒരു ലൈൻ പോലെ ഇങ്ങനെ വരുന്നുണ്ട്. അതൊരു ബിൽഡിങ്ങിൻ്റെയൊക്കെ ചിത്രമാണ് എങ്കിൽ നമുക്ക് ആ ഒരു ഫീല് അവിടെ ഉണ്ടാവില്ല. ഇതിപ്പോൾ ആ ഒരു ഷേപ്പ് അങ്ങനെ നിൽക്കുന്നുണ്ട്. അത് കുറച്ചുകൂടി ഇങ്ങനെ കർവ്ഡ് ഷേപ്പ് ആയിരുന്നെങ്കിൽ ആ ഒരു വ്യത്യാസം നമുക്കത് ഫീൽ ചെയ്യില്ല. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ അതുകൂടെ ചെയ്താൽ കുറേ കൂടി ഉചിതമായിരിക്കും. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു ചെറിയ ഒരു അനിമേഷൻ ചെയ്ത് എടുക്കാനായിട്ട് കഴിയും.